എല്ലാവർക്കും നമസ്കാരം. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊച്ചു കൂട്ടുകാരുടെ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കാണാം. നമ്മൾ കണ്ടത് കുറച്ച് കൊച്ചു കലാകാരന്മാരുടെ ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളുടെ പ്രത്യേകത മുഴുവനും വളരെ നിഷ്കളങ്കമായിട്ട് അവരുടെ ആശയാവിഷ്കാരം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തെറ്റായിട്ടുള്ള വരകൾ ഒരുപക്ഷെ ഉണ്ടാകാം ക്യാൻവാസിൽ, പക്ഷേ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ള ചിത്രത്തെ നിറങ്ങൾ കൊണ്ട് ആ ക്യാൻവാസിൽ വരച്ചു തീർക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതിലൊരു വിശുദ്ധിയുണ്ട്, ഒരു നിഷ്കളങ്കതയുണ്ട്. അതാണ് നമ്മൾ ആ ചിത്രങ്ങളിൽ എൻജോയ് ചെയ്യുന്നത്. 9-ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റിൽ സ്വതന്ത്രമായ ചിത്രരചനാ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ വ്യക്തികൾക്കും തനതായ ഒരു ശൈലിയുണ്ടാവും. ആ ശൈലി രൂപപ്പെടുന്നത് നിരന്തരമായി പരിശീലനം വഴിയായിട്ടാണ്. നമുക്കറിയാം, കലാചരിത്രം പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമായ ശൈലികൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. പല കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പല ശൈലികളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, സർഗാത്മകമായിട്ടുള്ള രചനകളിൽ നിന്ന്. എന്താണ് ഈ സർഗാത്മകമായ രചനകൾ എന്ന് പറയുമ്പോൾ? ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് വർക്ക്സ്. അപ്പോൾ നമ്മൾ മനസ്സിലുള്ള ഒരു ആശയത്തെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ തക്ക വിധം ഞാൻ എൻ്റെ ക്യാൻവാസിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ലോകത്ത് എവിടെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയുണ്ടെങ്കിൽ അത് ചിത്രരചനയുടെ ഭാഷയാണ്. ഒരു ക്ലാസ്സിലേക്ക് കടന്നുചെന്ന് അധ്യാപകൻ കുട്ടികളോട് പറയുകയാണ്, നിങ്ങളൊരു ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളാകെ ആശങ്കയിലായി പോവും. എന്ത് വരയ്ക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിനെ വല്ലാതെ അലട്ടും. മനസ്സിലിങ്ങനെ പല കാര്യങ്ങൾ ആലോചിക്കും എന്ത് വരയ്ക്കണമെന്നതിനെക്കുറിച്ച്. അപ്പോൾ അവർ ഉടനെ തന്നെ അവർ പറയും, സാറെന്തെങ്കിലും ബോർഡിൽ വരച്ചിടാൻ പറയും. അപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ മനസ്സിലുള്ളൊരു ആശയത്തെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്ത് വരയ്ക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ നമ്മളുടെ ഈ വരയ്ക്കുന്നതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുന്നത്. നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളിൽ ആശയങ്ങളുണ്ടാകാം. ആ ആശയങ്ങളെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പല സങ്കേതങ്ങളുടെ ആവശ്യമുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വരയ്ക്കാനുള്ള നമ്മുടെ കഴിവ് പ്രയോജനപ്പെടുത്തുക. രണ്ടാമതായിട്ട്, നമ്മൾ വരയ്ക്കാൻ മനസ്സിലുള്ള ഒരു ആശയം ഉണ്ടെങ്കിൽ ആ ആശയത്തെ പ്രതിഫലിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള ബിംബങ്ങളെ, മോട്ടീവ്സ് അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ, ചുറ്റുപാടിൽ നിന്ന് തന്നെ പല കാര്യങ്ങളെയും കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ ഒരു പൂവാകാം, ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകൃതി ദൃശ്യങ്ങളാകാം, ഇൻസിഡൻസ് ആകാം. അങ്ങനെ പല കാര്യങ്ങളെയും നമുക്ക് ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ ആശയാവിഷ്കാരം നടത്തുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആശയങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മളുടെ മനസ്സിലുള്ളൊരു ആശയത്തെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പരിശ്രമത്തിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഒബ്ജക്ട് സ്റ്റഡി, നേച്ചർ സ്റ്റഡി, ലൈഫ് സ്റ്റഡി എന്നൊക്കെയുള്ള. എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ ഒരു കവിത എഴുതണം. കവിത എഴുതണമെന്നുണ്ടെങ്കിൽ മലയാളം ഭാഷ നന്നായിട്ട് മനസ്സിലാക്കണം, അക്ഷരങ്ങൾ പഠിക്കണം, അതിൻ്റെ പ്രയോഗങ്ങൾ പഠിക്കണം, അതിൻ്റെ വ്യത്യസ്തമായ ശൈലികൾ പഠിക്കണം, അതിന് വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമറുകൾ പഠിക്കണം. അങ്ങനെ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ഒരു സാഹിത്യ രൂപത്തിലേക്ക് കയറാൻ പറ്റും. എന്ന് പറയുന്ന പോലെ നമ്മൾ ചിത്രത്തിലൂടെ ഒരു ആശയം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വർക്ക് ഓഫ് ആർട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, നമുക്കതിന് ബേസായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്ട് സ്റ്റഡി, നേച്ചർ സ്റ്റഡി, ലൈഫ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ നോക്കി വരച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേച്ചറിനെ നോക്കി വരച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യരെ നോക്കി വരച്ച് പഠിക്കുമ്പോൾ, ഇങ്ങനെയുള്ള പഠനത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന കഴിവുകൾ ഈ കോമ്പോസിഷനിലേക്ക് നമ്മൾ ഉൾച്ചേർക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ മനസ്സിലെ ആശയങ്ങളെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ തക്ക വിധത്തിൽ നമ്മളെല്ലാം കേപ്പബിളായി മാറുന്നു. ചിത്രരചനയുടെ ചരിത്രം പരിശോധിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ ഈ ശൈലി കൊണ്ടെന്ന് ഉദ്ദേശിക്കുക? നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കേട്ടിരിക്കുന്ന ഒരു ശൈലി ആയിരിക്കാം ക്യൂബിസം. ഇപ്പോൾ പാബ്ലോ പിക്കാസോ എന്ന് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പെയിൻറ്ററാണ് പാബ്ലോ പിക്കാസോ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളൊക്കെ കൂടെ രൂപീകരിച്ച ഒരു ശൈലിയാണ് ക്യൂബിസം. ക്യൂബിസം എന്ന് പറഞ്ഞാൽ അത് ക്യൂബ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഒരു ജിയോമെട്രിക്കൽ ഫോം എന്നുള്ളൊരു രീതിയിലേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പോകും. അപ്പോൾ എന്താ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുക? നമ്മളുടെ ഒരു മുഖം നോക്കിക്കഴിഞ്ഞതിനകത്ത് ഒത്തിരിയേറെ ജിയോമെട്രിക്കൽ ഫോംസ് ഉണ്ടാവും. ഇപ്പോൾ കണ്ണിന്, അല്ലെങ്കിൽ മൂക്കിന്, ചുണ്ടിന്, മുഖത്തിന് മൊത്തമായിട്ട്, അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റ് നോക്കിയാലും അതിൻ്റെ ഒരു ജിയോമെട്രിക്കൽ ഫോം ഉണ്ട്. ഇങ്ങനെ നമ്മളുടെ ഈ ഒബ്ജക്റ്റുകളെ, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റഡി,
ജിയോമെട്രിക്കൽ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ് എളുപ്പത്തിൽ പറഞ്ഞാൽ ക്യൂബിസം എന്ന് പറഞ്ഞാൽ. അവിടെ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്യൂബിസത്തെ കുറിച്ച് പറയാൻ പറ്റും. ഞാൻ അതിലേക്കൊന്നും ദീർഘമായിട്ട് പോകുന്നില്ല. അനലിറ്റിക്കൽ ക്യൂബിസം എന്ന് വെച്ചാൽ എന്താ? അപ്പം ഞാനൊരു വ്യത്യസ്തമായ ശൈലി എങ്ങനെ രൂപപ്പെടുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അനലിറ്റിക്കൽ ക്യൂബിസം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്ന ഈ ഒരു വ്യൂവിൽ നിന്ന് മാത്രമാണ്, ഈ സൈഡ് വ്യൂവിൽ നിന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പാബ്ലോ പിക്കാസോ വിചാരിച്ചു എന്താ, ഒരു ചിത്രത്തിലൂടെ എൻ്റെ ഈ വ്യൂവും അതുപോലെ സൈഡ് വ്യൂവും ഈ വ്യൂവും കൂടെ ഒരുമിച്ച് ചേർത്താൽ എങ്ങനെയിരിക്കും? അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒറ്റ വ്യൂ കാണാൻ പറ്റുന്നുള്ളൂ, ഒരു നേരെ നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്ത മറ്റു പല വശങ്ങളുമുണ്ട്. ഒരു ചിത്രത്തിലേക്ക് ആ പല വശങ്ങളെയും ഒളിച്ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു രീതി വന്നു. ഇത് ആ ചിത്രം മാത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ പാബ്ലോ പിക്കാസോന് വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വരച്ചതെന്ന്. പക്ഷെ അങ്ങനെയല്ല, പാബ്ലോ പിക്കാസോ വളരെ ചെറുപ്പത്തിൽ തന്നെ മാസ്റ്ററായ ഒരാളാണ്. റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാനായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രാക്ടീസ് കിട്ടിയ ഒരാളാണ് അദ്ദേഹം. ഇങ്ങനെ വരച്ച് ആ റിയലിസത്തിനൊക്കെ റിയലിസ്റ്റിക് നേച്ചറിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സ്റ്റൈലൈസ് ചെയ്ത് ഈ ക്യൂബിസത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. ഒരു ഡിഫറെൻറ്റ് ശൈലി രൂപപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ കേട്ടുകഴിഞ്ഞാൽ മറ്റൊരു ശൈലിയാകാം റിയലിസം. റിയലിസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണത്. 1854 രചിച്ച ഒരു ചിത്രം ദ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ, കോബർട്ട് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണത് വരച്ചത്. ആ ചിത്രത്തിലാണ് റിയലിസത്തിൻ്റെ ആദ്യത്തെ ചിന്തകൾ ഉടലെടുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നമ്മൾ കലാചരിത്രം പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ശൈലികളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആർട്ട് മൂവ്മെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. വ്യത്യസ്തമായിട്ടുള്ള രചനാ രീതികൾ, ശൈലികൾ, ഇതൊക്കെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. തൽക്കാലം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മളിവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ മനസ്സിലെ ഒരു ആശയത്തെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ തക്ക വിധം നമ്മളൊന്ന് പ്രാപ്തരായിട്ട് മാറുക. അപ്പോൾ അതിനെ നമ്മളൊരു വിഷയം കണ്ടെത്തുക. ആ വിഷയം നമ്മൾ പ്രതിഫലിപ്പിക്കാൻ തക്ക വിധം എന്താണ് വരയ്ക്കാൻ സാധിക്കുക എന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിന് അനുയോജ്യമായ ഡ്രോയിങ്സ് ഉണ്ടാക്കുക, കളർ ചെയ്യുക, അത് പ്രസൻറ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഈ ചിത്രത്തെ ആസ്പദമാക്കിയൊന്ന് മനസ്സിലാക്കാം. ഇത് 2018 വരച്ചൊരു ചിത്രമാണ്, പ്രളയത്തിൻ്റെ സമയത്ത് വരച്ച ചിത്രമാണ്. പ്രളയവുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും ഇവിടെ പ്രളയവുമായിട്ട് എന്താ ബന്ധമുള്ളതെന്ന്. ഈ ചിത്രത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, മോട്ടീഫ് എന്ന് പറയാവുന്നത് ഉറുമ്പാണ്, പുളിയുറുമ്പ്, നീറ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഉറുമ്പിനെയാണ് ഇതിന് പ്രധാന കഥാപാത്രമായിട്ട് ഈ ചിത്രത്തിൽ എടുത്തിരിക്കുന്നത്. പിന്നെ കാണുന്നത് കുറച്ച് ലീവ്സാണ്, അതിനൊരു വ്യത്യസ്തമായിട്ട് രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രളയവുമായിട്ട് ഇതിനെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? പ്രളയത്തിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയൊരു നന്മ എന്നുള്ളത് നമ്മുടെ കേരളത്തിലെല്ലാവരും ഒത്തിരി കണക്റ്റഡായിട്ട് ഒരുമിച്ച് ആ പ്രളയത്തെ അതിജീവിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ വിഷയമാക്കിയിരിക്കുന്നതും ഈ ഒരു ഒത്തൊരുമയാണ്. ആ ഒത്തൊരുമയെ, ഐക്യത്തെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട്, പറഞ്ഞ് കാണിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മോട്ടിഫായിട്ട് ഞാൻ കണ്ടെത്തിയതാണ് ഈ ഉറുമ്പ്. ഉറുമ്പിന് ഭയങ്കര യൂണിറ്റിയാണ്, അവർ ഭയങ്കര ഒരു സഹകരണത്തിലാണ്. അവരുടെ ഓരോ കോളനി എന്ന് പറയുക, അവർ താമസിക്കുന്ന സ്ഥലത്തിന് പറയുന്ന കോളനി തന്നെയാണ്. ഓരോ മരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കോളനീസ് നമ്മൾ കാണാൻ പറ്റും. അവിടെ അങ്ങനെ ഉറുമ്പ് പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ട്. അറ്റാക്കിംഗ് നേച്ചറുള്ളവരുണ്ട്, എരതേടുന്നവരുണ്ട്, റാണിയായിട്ടുള്ള ആളുണ്ട്, അങ്ങനെയൊക്കെ. ഈ ഒരു കാര്യമാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് പ്രളയവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലുള്ളൊരാശയത്തെ അത് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു മോട്ടീവ് കണ്ടെത്തി നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പേസിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നു. അവിടെ നമുക്ക് ഈ നേരത്തെ നമ്മൾ പറയാറുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് വിഷ്വൽ ആർട്ടിൻ്റെ ആ പല എലമെൻറ്റ്സും പ്രിൻസിപ്പിൾസും എല്ലാം അത് ഒരു കൂട്ടുപോലെ, ഒരു നല്ല കറി ഉണ്ടാക്കാനായിട്ട് കൂട്ട് ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ ഉണ്ടാക്കി നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ചിത്രം നമുക്ക് രൂപീകരിക്കാം. ഇതെൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കിത് ഏറെ ഇഷ്ടപ്പെട്ടൊരു ചിത്രമാണ്. പക്ഷേ ഇത് കാണുന്നവർക്ക് വളരെ വ്യത്യസ്തമായിട്ട് ഒരു പക്ഷേ തോന്നാം. ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല ആ ചിത്രം ഇരിക്കുന്നത്, അത് കാണുന്നവൻ്റെ കയ്യിലാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് അവർക്ക് പോകാം. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഈ ചിത്രത്തിലൂടെ ഒന്നും കൂടെ വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും റെഡി ആയിക്കോളൂ നല്ലൊരു ചിത്രം വരയ്ക്കാനായിട്ട്.